ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഫോൾഡബിൾ ലാപ്ടോപ്പ് ടേബിൾ അല്ലെങ്കിൽ ഫോൾഡബിൾ സ്റ്റഡി ടേബിൾ സ്വന്തമായി എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും പെറ്റ്സ് ആൻഡ് ടെക് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു സാധാരണ ടേബിളിൻ്റെ എല്ലാ ഉപയോഗങ്ങൾക്കും സാധ്യമായ ഒരു ടേബിളാണിത്. കൂടാതെ തന്നെ ഫോൾഡബിൾ ടേബിൾ ആയതുകൊണ്ട് ഇത് വളരെ സ്പേസ് സേവിങ്ങും കൂടെയാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ എടുത്തു മാറ്റിയിട്ട് നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ടേബിൾ ഫോൾഡ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വളരെ സ്പേസ് സേവിങ് ആണ് ഈ ടേബിൾ. നമ്മുടെ വാളിനോട് ചേർന്ന് തന്നെ ഇതിരിക്കുന്നതാണ്. ഒരു ടേബിൾ ഉള്ളതായി പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതല്ല. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം പ്രധാനമാണ്. നമ്മുടെ സ്റ്റഡി റൂമിൻ്റെയോ ബെഡ്റൂമിൻ്റെയോ ഒരു കോർണറിൽ ഇത് ഫിക്സ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് ബിജാഗിരി ആവശ്യമാണ്. അത് മാർക്കറ്റിൽ ഒരു 40-45 രൂപയ്ക്ക് കിട്ടും. പിന്നെ വാൾ പ്ലഗ് ആവശ്യമാണ്, സ്ക്രൂസ് ആവശ്യമാണ്. കൂടാതെ ഒരു ജനൽ സ്റ്റേയും അതിൻ്റെ ഹൂക്കും ആവശ്യമാണ്. പിന്നെ നമ്മുടെ പ്രധാന സാധനമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടേബിളിൻ്റെ ടോപ്പാണ്. ഞാൻ എൻ്റെ വീട്ടിലെ പഴയ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ ടോപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഇതിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലൈവുഡ് ഷീറ്റ് വാങ്ങി ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമായ ടൂൾസ് വളരെ കുറവാണ്. ഒരു ഡ്രിൽ ആവശ്യമാണ്. ഡ്രിൽ പക്ഷേ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഡ്രില്ലില്ലാതെ ഹാമർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഹാമർ, കൂടാതെ ഒരു സ്ക്രൂ ഡ്രൈവറും ആവശ്യമാണ്. പ്രധാനമായും ഡ്രില്ല് ആവശ്യം വന്നത് വാൾ ഡ്രില്ല് ചെയ്യാനാണ്. വാൾ ഡ്രില്ല് ചെയ്യുന്നതിന് പകരം ഹാമറും നെയിലും ഉപയോഗിച്ചും നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടേബിളിൻ്റെ ഹൈറ്റ്, നമുക്ക് എത്ര ഹൈറ്റിലാണ് ടേബിൾ വരേണ്ടത് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് ബിജാഗിരിയും വരേണ്ട പോർഷൻസ് നമ്മൾ ചുവരിൽ ബിജാഗിരി വെച്ച് തന്നെ അത് വരച്ച് അതിൻ്റെ സ്ക്രൂസിൻ്റെ പോർഷൻ, സ്ക്രൂസിൻ്റെ ഹോൾസ് വരുന്നത് എവിടെയാണെന്നുള്ളത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം ഓരോ വിജാഗിരിയും വരേണ്ട ലെങ്ത് ചുവരിൽ നിന്ന് മെഷർ ചെയ്ത്
അത് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അല്ലെങ്കിൽ പ്ലൈവുഡ് ഷീറ്റിൻ്റെ അടിവശത്ത് ചുവരോട് ചേർന്ന് വരേണ്ട വശം കണ്ടുപിടിച്ച് അതിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിജാഗിരിയും ചുവരിൽ നിന്നുള്ള ലെങ്ത് മെഷർ ചെയ്ത് അതിൻ്റെ പോയിൻറ്റും നമ്മുടെ ടേബിളിൽ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ വിജാഗിരി വെച്ചിട്ട് സ്ക്രൂവിൻ്റെ ഹോൾസ് ഡ്രില്ല് ചെയ്യാനായിട്ട് ഹോൾസ് മാർക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞുള്ള നമ്മുടെ പണിയെന്ന് പറയുന്നത് ചുവരിലും ടേബിളിലും ഹോൾസ് ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രിൽ മെഷീൻ ഇല്ലാത്തവർക്ക് ചുറ്റികയും ആണിയും കൊണ്ട് ഹോൾസ് ഇടാം. പ്ലൈവുഡിൽ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ക്രൂവിനേക്കാളും ചെറുതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ബിറ്റ് മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഡ്രിൽ മെഷീൻ ഇല്ല എങ്കിൽ ഇപ്പോൾ അവിടെ ഹോളിടേണ്ട ആവശ്യമില്ല. അവസാനം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റികയും ആണിയും വെച്ച് ഫിറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ കോൺക്രീറ്റിൽ ഹോൾസ് ഇട്ട് കഴിഞ്ഞു. കോൺക്രീറ്റിൽ അല്ലെങ്കിൽ വാളിൽ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വാൾ പ്ലഗ് ഉപയോഗിക്കേണ്ടത് മസ്റ്റാണ്. എന്നാലേ നമുക്ക് സ്ക്രൂ ചെയ്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ആണിയും ചുറ്റുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ ഹോൾസിലും വാൾ പ്ലഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ വിജാഗിരികൾ രണ്ടും ടേബിളിൽ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് വിജാഗിരിയും ടേബിളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടേബിളിൻ്റെ ടോപ്പ് ചുവരിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് നമ്മുടെ അടുത്ത ജോലി. ചുവരിൽ നേരത്തെ തന്നെ ഹോൾസ് എല്ലാം ഡ്രില്ല് ചെയ്ത് വാൾ പ്ലഗും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ക്രൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പോർഷൻ ചെയ്യാനായിട്ട് ഒരാളുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കസേരയോ എന്തെങ്കിലും സപ്പോർട്ടിനായിട്ട് വച്ചതിന് ശേഷം ഒരു കയ്യിൽ ഈ ടേബിൾ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്.
ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വെറും 70 രൂപ മാത്രമേ ഇതിന് ചിലവാകുന്നുള്ളൂ. 2 വിജാഗിരി, അതിൻ്റെ സ്ക്രൂസ്, 1 ജനൽ സ്റ്റേ, ഇത് മാത്രമേ ഇതിനാവശ്യമായി വരുന്നുള്ളൂ. ഡ്രിൽ മെഷീൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഈ പോർഷനിൽ നമുക്ക് ഡ്രിൽ മെഷീൻ ഇല്ലായെങ്കിൽ ഹാമറും നെയിലും ഉപയോഗിച്ച് ഇത് ഇപ്പോൾ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. സ്വിച്ചുകളിലേക്ക് സ്ക്രൂസൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫോൾഡബിൾ ടേബിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കസേരയുടെ സപ്പോർട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുകയാണ് അതിന്. ഇനി നമ്മളിത് ടേബിളിൻ്റെ യൂസ് കിട്ടാനായിട്ട് ടേബിളാക്കി നിർത്താൻ ഒരു സ്റ്റേ ഇതിനാവശ്യമാണ്. അതിന് ഞാൻ ജനൽ സ്റ്റേയും അതിൻ്റെ ഹൂക്കുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ജനൽ സ്റ്റേയുടെ ലെങ്തും അതിൻ്റെ പൊസിഷനും നോക്കി ചുവരിൽ ലെവലൊക്കെ മെഷർ ചെയ്തിട്ട് ചുവരിലൊരു ഹോൾ ഇടുക. ആ ഹോളിൽ ജനൽ സ്റ്റേയുടെ ഹൂക്ക് കൊടുക്കേണ്ടതാണ്. അവിടെ ഹൂക്ക് ഉള്ളതായിട്ട് സങ്കല്പിച്ച് ജനൽ സ്റ്റേ ടേബിളിൻ്റെ പുറകിൽ അടിവശത്ത് എവിടെ വരണം എന്നുള്ളത് മെഷർ ചെയ്ത് അതിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻ്റിൽ ഡ്രിൽ മെഷീൻ വെച്ച് ചെറിയൊരു ഹോൾ കൊടുക്കുക. ഡ്രിൽ മെഷീൻ ഇല്ലെങ്കിൽ ഒരു ചെറിയ ആണിയും ചുറ്റികയും വെച്ചിട്ട് ചെറിയ ഹോൾ കൊടുത്താൽ മതിയാകും. ജനൽ സ്റ്റേ ഇനി ടേബിളിൻ്റെ അടിയിൽ പിടിപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത പണി. അത് ഈ കാണുന്നത് പോലെ പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് ജനൽ സ്റ്റേയുടെ ഹൂക്ക് പിടിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുവരിൽ എപ്പോഴും ഡ്രില്ല് ചെയ്താലും അതിൽ വാൾ പ്ലഗ് കൊടുത്താലേ സ്ക്രൂ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാൾ പ്ലഗ് കൊടുത്ത് തന്നെ ചെയ്യുക. ആ ഹൂക്കും പിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫോൾഡബിൾ ടേബിൾ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ട ആർക്കും തന്നെ വീട്ടിൽ സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഫോൾഡബിൾ ടേബിൾ നമുക്ക് മറ്റു പല രീതിയിലും ചെയ്യാം. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ്. നമുക്ക് മാർക്കറ്റിൽ ഫോൾഡബിൾ എൽ ക്ലാമ്പ് വാങ്ങാൻ കിട്ടും. അതുപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അതിന് 500 രൂപയോളം ചിലവാകും. ഇത് വെറും 70 രൂപയ്ക്ക് അകത്തേ നമ്മുടെ ചിലവ് ആവുന്നുള്ളൂ. കൂടാതെ ഫോൾഡബിൾ എൽ ക്ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോജനമുണ്ട്. അതായത് നിങ്ങൾക്ക് റൂമിൻ്റെ കോർണറിലല്ലാതെ
ഏത് വാളിലും നമുക്ക് ഫോൾഡബിൾ എൽ ക്ലാമ്പ് ഉപയോഗിച്ച് ഈ ടേബിൾ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഒരു കോർണറിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൽ ക്ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വാളിലും ഒരു വാളിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ പെറ്റ്സ് ആൻഡ് ടെക് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.